ഇത്രയും സംഭവങ്ങൾ മാത്രം ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. നബി ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഗ്രാമീണനായ മനുഷ്യൻ കാര്യം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ ഹലകത്തിൽ മാസിയാവ ഹലകത്തിൽ ലിയാൽ, നബിയെ കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങാനായി, വെള്ളമില്ല, ഒരിക്കലും വെള്ളമില്ല, തങ്ങളൊന്ന് റബ്ബുൽ ആലമീനായ പടച്ചതുംപുരാനോട് ദുആ ചെയ്യണം മഴ കിട്ടാൻ വേണ്ടി. റസൂലുള്ള ഖുത്ബയിലാണ് സഹാബി ഒന്നുകൊണ്ട് പറയുന്നു, നബിയെ മഴ കിട്ടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിലേക്ക് കൈകളുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹും അഗിസിന അള്ളാഹും അഗിസിന. മിമ്പറിലെത്തി തന്നെ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, പടച്ചോനെ മഴ തരണേ മഴ തരണേ. നബി ഖുത്ബ നടത്തി മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് പള്ളിയിലൊട്ടാകെ വെള്ള. ഞങ്ങൾ സുജൂദ് ചെയ്തതിൽ ചളി വെള്ളത്തിലായിരുന്നു എന്ന് വരെ ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിയുടെ ആ ദുആക്ക് ഇജാബത്ത് നൽകിക്കൊണ്ട് മഴ കൊടുത്തു. പിറ്റേ ദിവസം അതേ സഹാബി തന്നെ വേറൊരാൾ കയറി വന്നുകൊണ്ട് പറയുന്നു, നബിയെ മഴ കൂടിപ്പോയി, എല്ലായിടത്തും വെള്ളമാണ് ഒഴുകുന്നത്, ഇതൊന്നും നിൽക്കാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. റസൂലുള്ള അതേ മിമ്പറിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു, വടച്ചോനെ ഇനി മഴ മതി, ഞങ്ങൾക്ക് ചുറ്റുപാടും പെയ്യട്ടെ, ഇനി ഇവിടെ വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദുആ അപേക്ഷ റബ്ബുൽ ആലമീൻ സ്വീകരിച്ച് ആ പ്രദേശത്ത് മാത്രം മഴ നിൽക്കുന്നു, മഴക്കാട് നാനാഭാഗത്തേക്ക് കൂടെ മാറുന്നു എന്നാണല്ലോ. ഇതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, മിമ്പറിലെത്തായിരുന്നു. വന്ന ആരുടെ ഭാഷയും നബിക്ക് മനസ്സിലായി, നബി അങ്ങോട്ട് തോരുന്നതും വന്ന ആൾക്കും മനസ്സിലായി. അപ്പൊ പള്ളിയിലുള്ള ഇമാമിന്റെയും മഹ്മൂമീങ്ങളുടെയും അല്ലെങ്കിൽ ഖതീബിന്റെയും ശ്രോതാക്കളുടെയും ഭാഷ ഒന്നായിരുന്നു, അവർക്ക് കാര്യം മനസ്സിലായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബകളെല്ലാം. അവരിൽ നിന്നാണ് ദീന് പഠിച്ചിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനുവിന്റെ ഖുതുബയും അങ്ങനെ തന്നെ ജനങ്ങളെ വിഷയം പഠിപ്പിക്കുന്ന ഖുതുബയായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പൊ ബിലാൽ റളിയല്ലാഹു തആലാനു പള്ളിയിലുണ്ട്. ബിലാൽ എന്ന ആരാ നമുക്കറിയാം. ബിലാലിനെ അദ്ദേഹത്തിന്റെ യജമാനൻ മർദ്ദിക്കുന്ന കണ്ട ദയനീയമായ കാഴ്ച കണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനുവാണ് ബിലാലിനെ പൈസ കൊടുത്ത് മോചിപ്പിച്ചത്, സ്വതന്ത്രനാക്കിയത്. ആ ബിലാൽ പള്ളിയിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആലാനു ചോദിച്ചു, അല്ലയോ അബൂബക്കർ, നിങ്ങൾ എന്നെ സ്വതന്ത്രനാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയോ അല്ലാഹുടെ ദീനിനു വേണ്ടിയോ? ഖതീബിനോടുള്ള ചോദ്യം ചോദിക്കുന്നത് ബിലാൽ. ബിലാലിന്റെ ഭാഷ സിദ്ദീഖുൽ അക്ബറിന് മനസ്സിലായി. ഇനി സിദ്ദീഖുൽ അക്ബർ കൊടുക്കുന്ന മറുപടി ബിലാലിന് മനസ്സിലായി. ഒരേ ഭാഷക്കാരാണ്. എന്താ ചോദിച്ചത്? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ബിലാലെ നിന്നെ സ്വതന്ത്രനാക്കിയത്, എന്നാ എന്നെ ജിഹാദിന് വേണ്ടി പറഞ്ഞേക്കണം, നിങ്ങൾ എന്താ എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് എന്നെ പറഞ്ഞേക്കണം. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം എവിടേക്കാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് വേണ്ടി പറഞ്ഞേച്ചു. അദ്ദേഹം ഷാമിലേക്കാണ് പോയത്. അവിടെ വെച്ചാണ് ബിലാൽ റളിയല്ലാഹു തആലാനു മരണപ്പെട്ടത്. അപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനുവിന്റെ കാലത്തുള്ള പല സംഭവങ്ങളിൽ ഒന്നാണ് കേട്ടത്. ഇനി ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാനുവിന്റെ ഖുതുബയും അങ്ങനെ തന്നെ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനു മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറി വരുന്നു ഒരാള്. അപ്പോ ചോദിച്ചു, വന്ന ആളോട് ചോദിച്ചു, അല്ല അയ്യത്ത് താഴത്തിൻ ഹാദി, എത്രയായി സമയം, ഇപ്പോഴാ കയറി വരുന്നത്? ഞാൻ തിരക്കിൽപ്പെട്ടുപോയി. ആരെ ചോദിച്ചത്? ശ്രോതാവിന് മനസ്സിലായി, ശ്രോതാവിന്റെ ഭാഷ ഖതീബിന് മനസ്സിലായി. നേരം വൈകിപ്പോയി, അതുകൊണ്ട് കുളിക്കാൻ വരെ കഴിഞ്ഞു. ആ കുളിച്ചിട്ടുമില്ലേ, കുളിച്ചിട്ടുമില്ലേ നീ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, ജുമാക്ക് വരുന്ന ആളുകൾ കുളിക്കണം എന്ന് കൽപ്പിച്ചത് നീ മറന്നുപോയോ? അവിടെ വെച്ച് വെള്ളിയാഴ്ച വരുമ്പോൾ എങ്ങനെ വൃത്തിയാവണം എന്ന മസ്അലത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാനു മിമ്പറിൽ വെച്ച് പഠിപ്പിക്കുന്നു. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനുവിന്റെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാനുവിന്റെയും ഖുതുബ അങ്ങനെയായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനു അദ്ദേഹം മിമ്പറിൽ വെച്ച് തന്നെ തന്നിലേക്ക് നടത്തു വരുന്ന പുതിയ പുതിയ സംഘങ്ങളൊക്കെ കയറി വരുമ്പോ അവരോട് പല നിലക്കുള്ള വർത്തമാനങ്ങളും അതേപോലെ തന്നെ മാർക്കറ്റ് നിലവാരം വരെ അക്കാലഘട്ടത്തിൽ ചോദിച്ചറിയാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും സഹീഹായ ഹദീസുകളിലുള്ളതാണ്. അലീബിൻ അബി താലിബ് റളിയല്ലാഹു തആലാന്റെ ഖുതുബയും ഇതിൽ നിന്നൊന്നും ഭിന്നമല്ല. അദ്ദേഹത്തിന്റെ ഖുതുബയെ സംബന്ധിച്ച് പ്രശസ്തമായ ഒരു അഭിപ്രായം, ഏറ്റവും നല്ല വാഗ്മിയായിരുന്നു, ഏറ്റവും നല്ല പ്രാസംഗികനായിരുന്നു മഹാനായ അലീബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനു. അദ്ദേഹത്തിന്റെ പേരിൽ മസ്അലത്തുൽ മിമ്പരിയ എന്ന പേരിലൊരു പ്രശ്നം തന്നെ കിതാബുകളിൽ, എല്ലാ കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും. മസ്അലത്തുൽ മിമ്പരിയ എന്ന് പറഞ്ഞാൽ മിമ്പറിൽ നിന്നാണ് ആ മസ്അല ആദ്യമായിട്ട് ജനങ്ങൾ പഠിച്ചത്. അതാണ് മിമ്പറിൽ ഉണ്ടായ മസ്അലയും. എന്താണ്? അദ്ദേഹം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് അനന്തരാവകാശം ഇനി ഇനി ആൾക്കാരൊക്കെ ഉണ്ട്, പരേതനായ ആൾക്ക്, മരിച്ചുപോയ ആൾക്ക് ഇനി ഇനി അവകാശികളൊക്കെ ഉണ്ട്, എത്രയാണ് കൊടുക്കേണ്ടി വരിക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അവിടെ വെച്ചതിന് വിശദമായി ആ ഖുതുബയിലൂടെ അങ്ങോട്ട് ഫത്വ കൊടുത്തു. ആ ഫത്വയാണ് ഇന്നും ഫിഖ്ഹിന്റെ കിതാബുകളടക്കമുള്ള എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കും. മസ്അലത്തുൽ മിമ്പരിയ, മിമ്പറിൽ നിന്ന് പുറപ്പെട്ട മസ്അല എന്ന പേരിൽ കാണാൻ സാധിക്കും.
അപ്പോ ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ സഹാബത്തിന്റെയും ഹുതുബ ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു, ജനങ്ങൾക്ക് കാര്യം പഠിപ്പിക്കലായിരുന്നു. അപ്പൊ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബാക്കിറാമും നടത്തിയ ഹുതുബകൾ സന്ദർഭത്തിന് യോജിക്കുന്നതും ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നതുമായിരുന്നു. വെറും വായിച്ച് കേൾപ്പിക്കലല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഇനി നമുക്കുണ്ടാകാവുന്ന ചില സംശയങ്ങൾ, അതൊക്കെ ശരി തന്നെയാണ്. നബി കാര്യം പഠിപ്പിച്ചു, വിഷയങ്ങൾ പഠിപ്പിച്ചു, ഒക്കെ ശരി തന്നെയാണ്. എന്നാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാമോ? ഇതൊരു സംശയമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചതായി നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. ചോദ്യം കേൾക്കും, ആ ശരിയാണ്, അതേതായാലും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. എന്തേ കാരണം? അവിടുന്ന് അറബിയിലായിരുന്നു സഹാബത്തിനോട് മിമ്പറമെന്ന് ഇറങ്ങിയാലും വർത്താനം പറഞ്ഞിരുന്നത്. നബി മിമ്പറമെന്ന് ഇറങ്ങിയാലും മിമ്പറമ കയറുന്നതിന്റെ മുമ്പും നബി വർത്താനം പറഞ്ഞിരുന്ന ഏത് ഭാഷയിൽ തന്നെയാണ്? അറബിയിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് അറബിയിൽ തന്നെ ഖുതുബ നിർവഹിച്ചു. പിന്നെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതേ ചോദിക്കുന്ന സഹോദരന്മാരോട് നമുക്കും വിനയത്തോടുകൂടെ ഒരു ചോദ്യം ചോദിക്കാനാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയ ഏതെങ്കിലും ഖുതുബയുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, ഖുതുബന്റെ ഉദ്ദേശം എന്താ? വയലാണ്, ജനങ്ങൾക്ക് കാര്യം പഠിപ്പിക്കലാണ്. ഇതായിരുന്നു തെളിവ്. നബി നടത്തിയ ഖുതുബയിൽ നിന്ന് ഉദാഹരണം നമ്മൾ കേട്ടു. ദീപുള്ള തുബറിന്റെ ഖുതുബയുടെ ഉദാഹരണം കേട്ടു. ഉമറുൽ ഫാറൂഖിന്റെയും ഉസ്മാനുബ്നു അഫ്ഫാനിന്റെയും അലി ബിൻ അബി താലിബിന്റെയും റളിയല്ലാഹു അൻഹും അവരുടെ ഒക്കെ ഖുതുബകളുടെ സാമ്പിളുകൾ. അപ്പൊ കാര്യം പഠിപ്പിക്കലായിരുന്നു അവരുടെയൊക്കെ ഖുതുബ. എങ്കിൽ നമുക്കൊന്ന് തിരിച്ചു ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ അവിടെ കൂടിയ ശ്രോതാക്കൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഉണ്ടായിരുന്നോ? അങ്ങോട്ടും ചോദിക്കാമല്ലോ. നബി അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനെന്ന് ചോദിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് ചോദിക്കാം, നബി നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ ആ പള്ളിയിൽ കൂടിയ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതായിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കുമോ? അപ്പൊ സാധിക്കില്ല. അങ്ങനെ ചോദ്യങ്ങളുണ്ട്, കാര്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഭാഷ ഏത് എന്ന് കൃത്യമായിട്ട് നമ്മളോട് അതേ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അത് തന്നെ നമുക്കുണ്ടാകുന്ന വേറൊരു സംശയം, അതെന്താ? നബി ചില ആൾക്കാർ പറയും, നബിക്ക് എല്ലാ ഭാഷയും അറിയായിരുന്നല്ലോ, നബിക്ക് എല്ലാ ഭാഷയും അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അറബിയിൽ തന്നെ നടത്തി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നബിക്ക് എല്ലാ ഭാഷയും അറിയോ അറിയില്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. ഇനി അറിയുന്ന വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെയും അത് ഹുതുബ പരിഭാഷ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ തെളിവാണ്. എന്താ കാരണം? അറബി അല്ലാത്ത എല്ലാ ഭാഷയും അറിയാമായിരുന്നിട്ടും പിന്നെയും എന്തേ നബി അറബിയിൽ തന്നെ ഹുതുബ നടത്താൻ കാരണം? ജനങ്ങൾക്ക് മനസ്സിലാവണം. നബിക്ക് വിവര ഭാഷ അറിഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കൂടുന്ന സ്വഹാബത്തിന് മനസ്സിലാകുന്ന ഭാഷ തന്നെ ആവണം എന്ന നിലയ്ക്ക് അവിടുന്ന് അറബി ഭാഷയിൽ തന്നെ ഹുതുബ നിർവഹിച്ചു. പിന്നെ ചോദിക്കാറുള്ളൊരു ചോദ്യം ഉണ്ട്, അല്ലാഹുവിന്റെ റസൂല് ബാങ്ക് നടത്തിയത് അറബിയിലാണ്, നിസ്കരിച്ചതും അറബിയിലാണ്, എങ്കിൽ നിങ്ങളെന്താ ബാങ്ക് അറബിയിലാക്കാത്ത മലയാളത്തിലാക്കാത്ത്, നിസ്കാരം എന്താ മലയാളത്തിലാക്കാത്ത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിസ്കാരവും ബാങ്കും ഖുതുബയും ഒരേപോലെയല്ല. ബാങ്കും നിസ്കാരവും ഖുതുബയൊന്നും ഒരേപോലെയല്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? എന്താ ഇതിന്റെ പേരെന്നെ? അതാ എന്നാണ്. അതാൻ അതാന്ന് പറഞ്ഞാൽ എന്താ? അറിയിപ്പ്. നിസ്കാരത്തിന് സമയമായി അറിയിക്കാനുള്ളൊരു കാര്യമാണ് ബാങ്ക്. അത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അയ്യാലസ്സലാ അയ്യാൽഫലാന്ന് കേട്ടാൽ ഏത് പാടത്ത് പണിയിരിക്കണം മാപ്പിള വേണ്ട, ചർമ്മം വരെ പറയാം, പള്ളിക്കൊന്ന് കയറുക എന്ന് പറഞ്ഞാൽ സമയമായിട്ടുണ്ട്, നിസ്കാരത്തിന്റെ സമയമായിട്ടുള്ള അറിയിപ്പ് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയണമെന്നില്ല, അതിന്റെ അർത്ഥം പഠിക്കണമെന്നില്ല. ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ സമയമായി എന്നുള്ള അറിയിപ്പാണ്. തന്നെയുമല്ല, നബി നടത്തിയ അതേ ബാങ്ക് നമ്മുടെ കയ്യിലുണ്ട്, കൃത്യമായി നബി നിർവഹിച്ച അതേ ബാങ്ക് നമ്മുടെ കയ്യിലുണ്ട്. എന്നാ നബി നടത്തിയ അതേ ഒരു ഖുതുബ ഏതെങ്കിലും ഒരു ഖുതുബ നമ്മുടെ കയ്യിലുണ്ടോ? കൃത്യമായി ബാങ്ക് വിളിക്കുന്നത് പോലെ ഖുതുബയും അറബിയിൽ തന്നെ വള്ളിപുള്ളി വികാസമില്ലാതെ നിർവഹിക്കേണ്ടതൊരു ഇബാദത്തായിരുന്നുവെങ്കിൽ ബാങ്ക് പഠിപ്പിച്ചിരുന്ന പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഖുതുബ നബി ഇന്ന വെള്ളിയാഴ്ച ഇന്നത് മുതൽ ഇന്നത് വരെ കൃത്യമായി ഇത് പറഞ്ഞു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ ഒറ്റ ഹുതുബയില്ല. ഹുതുബകളിലെ ചില സംഭവങ്ങൾ പറഞ്ഞു എന്നല്ലാതെ പദങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, നിസ്കാരം തിരുള്ളതാ? നിസ്കാരം തിരുള്ളതാണ്. നിസ്കാരത്തിൽ പറയുന്ന ഒക്കെ തിരിഞ്ഞോളുന്നുണ്ടോ? എല്ലാം നമുക്ക് തിരിഞ്ഞോളുന്നില്ല. എന്താ കാരണം? നിസ്കാരം അള്ളാഹുമായിട്ടുള്ള ഉരാജാക്ക നമുക്ക് തിരികെ പറച്ചോ തിരി അള്ളാഹുവിനോടാണ് നമ്മൾ സംഭാഷണം നടത്തുന്നത്. നിങ്ങളിലൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ റബ്ബിനോട് കൂടിയാലോചന നടത്തുകയാണ്, റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും ഉപദേശത്തിന്റെ പ്രശ്നമല്ല. പിന്നെ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാം വെള്ളിയാഴ്ച ഖുതുബയും നിസ്കാരം ഒരേപോലെയല്ല. എന്താ കാരണം?
നിസ്കരിക്കുമ്പോ ഇമാമൊക്കെ കിബിലയുടെ നേരെ തിരിഞ്ഞിക്കല്, ഇമ്പറമ കൈകാലോ, എല്ലാ ആൾക്കാരും ഇമാമിന്റെ മുഖത്ത് നോക്കും, ഇമാമ് ജനങ്ങളെ മുഖത്ത് നോക്കും. അയ്യം തന്നെ മനസ്സിലാക്കിക്കൂടെ, ഇത് ജനങ്ങളോട് എന്തോ കാര്യം പറയാനുള്ളതാണ്. ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാവില്ലേ, ഇമാമ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ മിഹ്റാബിന്റെ കിബിലയ്ക്ക് ഇരിഞ്ഞു. അതേ മനുഷ്യൻ തന്നെ ഹുതുബത്ത് കയറുമ്പോൾ ഇമ്പറമ കൈയിട്ട് നേരം കൊണ്ട് കേക്കോട്ടാ തിരിയുന്നത്. എന്താണ് കാരണം? എന്താണത് കാരണം? അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ്, ജനങ്ങളെ മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ ബാങ്ക് അതേപോലെ തന്നെ നിർവഹിച്ചുകൂടെ, അല്ലെങ്കിൽ മലയാളത്തിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ. അത് ആളുകൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേറൊരു വിഷയം, വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇന്ന് ആ സ്വഹാബത്ത് പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ടല്ലോ, നബിക്ക് ശേഷം സ്വഹാബത്ത് പല നാടുകളിലേക്കും പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് അവർ ഇതര ഭാഷകൾ സംസാരിക്കുന്ന നാടുകളിൽ പോയിട്ടും അറബിയിൽ തന്നെയാണല്ലോ ഹുതുബ നിർവഹിച്ചിട്ടുള്ളത്, എന്തേ അവർ അവിടുത്തെ ഭാഷയിൽ നിർവഹിക്കാഞ്ഞത്? അങ്ങനെ ചോദിക്കുന്ന ആളുകൾ, നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ മക്കളൊക്കെ നാടുകളിൽ പോയപ്പോ അവരൊക്കെ ഈ വെള്ളിയാഴ്ച ഹുതുബ അല്ലാത്ത സമയത്തും വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. അവരാരും ഊമകളായിരുന്നില്ലല്ലോ, സംസാരിച്ചിട്ടുണ്ടാവും, നാട്ടുകാരോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും, ഇസ്ലാമിക പ്രബോധനം വഴന്ന് ഹുതുബ എല്ലാത്തരം നടത്തിയിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ മറുനാടുകളിൽ പോയിട്ടുള്ള സ്വഹാബത്ത് വെള്ളിയാഴ്ച ജുമാ ഹുതുബ അല്ലാത്ത വർത്തമാനങ്ങളൊക്കെ അവർക്കറിയാവുന്ന ഭാഷയിലും, എന്നിട്ട് ഹുതുബ മാത്രം അറബി തന്നെ എന്ന നിലക്ക് അറബിയിൽ നിർവഹിച്ചതായി ഏതെങ്കിലും കിതാബിലുണ്ടോ? ഇന്നേ വരെ ഒരാളെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചില്ല. അത് അങ്ങനെ ഏർപ്പാടില്ല. എല്ലാവരും മനസ്സിലാക്കിയത് എന്താണ്? ഹുതുബ അത് ജനങ്ങൾക്ക് ഗ്രാഹ്യമാകുന്ന ഭാഷ, തിരിയുന്ന ഭാഷ. അത്രയും ഭാഷകളില്ല, കളിയാക്കാറുണ്ട് ആളുകൾ. ഇത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഹുതുബ നിർവഹിക്കുന്നത് ചില പണ്ഡിതന്മാർ കേരളത്തിലും തങ്ങളിലും പറഞ്ഞപ്പോ മറുപക്ഷത്തുള്ള ചില ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. തിരിയുന്ന ഭാഷയെ, അതെന്താ തിരിയുന്ന ഭാഷ? അത് ബാർബർ ഷാപ്പിലല്ലേ തിരിയുന്നത്? ഇത് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. സത്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ മലയാളത്തിലാവണം, നമുക്ക് ഭാഷയില്ല. ഏത് ഭാഷക്കാരാണ് ബഹുഭൂരിപക്ഷമെങ്കിൽ അവർക്കുള്ള ഹുതുബയായിരിക്കണം. ഈ വിഷയത്തിൽ നമ്മുടെ കേരളക്കരയിൽ തന്നെ 1947 വരെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. 1947 വരെയും കേരളത്തിലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നബി നടത്തിയ അതേപോലെ തന്നെ നമ്മളും ഹുതുബ ഓതണം, നബി നടത്തിയ അതേപോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ ഓതണ ഹുതുബ ഏതാ? ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മരണത്തിന് ശേഷം എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ജീവിച്ച് മരിച്ചുപോയ ഈജിപ്തിലെ ഒരു പണ്ഡിതന്റെ പേരാണ് ഇബ്നു നബാത്തത്ത്. ഇബ്നു നബാത്തത്തിൽ മിസ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ അക്കാലത്ത് ജനങ്ങളോട് നടത്തിയ ഹുതുബുണ്ട്. ആ ഹുതുബ ഒരു കിതാബിലാക്കി. അതാണ് നബാത്തി ഖുതുബ എന്നുള്ള പേരിൽ എന്നറിയപ്പെടുന്നത്. നമ്മുടെ കേരളക്കരയിലെ പള്ളികളിലൊക്കെ ജുമാന്റെ സമയമാകുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് പള്ളിയിലെ ഖതീബ് വരും. എന്നിട്ട് അദ്ദേഹം സുന്നത്തുസ്കാരം കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുന്നതാണ്. ഒരു ബുക്ക് എടുത്തിട്ട് അതിലിങ്ങനെ നോക്കിയിട്ട് അടയാളം വെക്കും. അതായതെന്താ, പണ്ട് ഈജിപ്തിൽ ഒരു മനുഷ്യൻ നടത്തിയ ഹുതുബ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് നോക്കി അങ്ങനെ വായിക്കണം. അബദ്ധവും പറയും. എത്രത്തോളം അബദ്ധങ്ങൾ ഇങ്ങനെ പറയും? ഹജ്ജ് ഇന്നലെ കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കുക. ഹജ്ജ് ഇന്നലെ കഴിഞ്ഞുപോയി, ഇന്ന് അന്ന് വെള്ളിയാഴ്ച ആണെങ്കിലും ഹതീബ് ഇങ്ങനെ വായിക്കും. നാളെ ഇതാ നിങ്ങളുടെ സഹോദരന്മാരെ അറഫാത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. എവിടെ കഴിഞ്ഞ് രണ്ടിട്ടേക്കണ്. അപ്പൊ ഇബ്നു നബാത്തത്തിൽ മിസ്രി അന്ന് അയാളെ നാട്ടിൽ ഹുതുബ നടത്തുമ്പോ നാളെയാണ് അറഫയിൽ കൂടുന്നത്. ആ സാഹചര്യത്തിലാണ് അമ്മൻസൻ അത് പറഞ്ഞത്, നാളെ നിങ്ങളുടെ സഹോദരന്മാരെ അറഫാത്തിൽ ഒരുമിച്ച് കൂടുന്നു എന്ന്. ദുൽഹജ്ജ് 8 അവിടെ നടത്തിയ പ്രസംഗം അതവിടെ ദുൽഹജ്ജ് 11-13 വെള്ളിയാഴ്ച ആയാലും നമ്മളെ ഹതീബ് എന്ന് വെച്ചിട്ട് അതെന്നെ വായിക്കും. ഇത് വായിക്കണോന്നും അറിയില്ല, അത് കേൾക്കണോന്നും അറിയില്ല. അതെന്നെ വലിയ രസമാണ്. ഏതെങ്കിലും ഒരു വളവം പോയിട്ട് ഒരാഴ്ച ഓതണ്ട ഹുതുബയുടെ ഏടാൻ കീറിയിട്ടുണ്ടെങ്കിലോ, എന്നാ അന്ന് ഹുതുബി ഉണ്ടാവില്ല, അന്ന് ഹുതുബി ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. അതൊരു വിഭാഗത്തെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല, കാരണം അതിലാ നോക്കിയിട്ട് അതിലെഴുതി വെച്ചിട്ട് അങ്ങോട്ട് ഹുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഈശയോ മണിയനോ ഏതെങ്കിലും ഹായിന്റെ മുകളിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഖാനും കൂടി ഉച്ചരിക്കുകയും ചെയ്യും. ആ രൂപത്തിൽ വള്ളി പുള്ളി തെറ്റാതെ അങ്ങോട്ട് ഹുതുബ നിർവഹിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഗൗരവതരമായ വിഷയമാണ് അതിലൊക്കെ പറയുന്നത്. പക്ഷേ കാലോചിതാവൂല എന്ന് മാത്രം. ചിലപ്പോ കാര്യമൊക്കെ കഴിഞ്ഞിട്ടാ പറയാ. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കേൾക്കണം, ഇന്നും കേൾക്കാവുന്ന ഒരു രസകരമായ അനുഭവമുണ്ട്. നിങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോ ഇങ്ങനെ ഹുതുബ നടക്കുന്ന പള്ളികളിൽ കൂടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചെറിയനാളിന്റെ ഹുതുബ എന്ന് കേട്ടു കൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ചെറിയ വരുന്ന ആളിൽ നടത്തുന്ന ഹുതുബ കിതാബിന്റെ ഏടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചൊവ്വാഴ്ച 1-ാം ഹുതുബ, 2-ാം ഹുതുബ, 3-ാം ഹുതുബ, 4-ാം ഹുതുബ എന്നിങ്ങനെ നിലയിൽ കാണാം. ഹുതുബത്തെ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളിന്റെ ഹുതുബ. ചെറിയ പെരുന്നാളിന്റെ ഹുതുബ എന്ന് പറയുമ്പോ നമുക്കറിയാം എന്താ, നിസ്കാരം കഴിഞ്ഞാണ് ഹുതുബ ഉറപ്പാ. മറ്റൊരു നേരം എടുത്ത ഹുതുബ കഴിഞ്ഞാ നിസ്കാരം. അന്ന് വേറൊരു പ്രത്യേകതല്ലോ, എല്ലാവർക്കും അറിയാം ചെറിയ പെരുന്നാളിന്റെ ഒരു പ്രത്യേകമായ ഇബാദത്താണ് ഫിത്ര് സക്കാത്ത് കൊടുക്കണമെന്നുള്ളത്. ഏ എപ്പോഴാ
ഇത്തരത്തെ കാത്ത് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദാഹാ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖബൂല വമൻ അദ്ദാഹാ ബഅദ സ്വലാ ഫഹിയ സദഖത്തുൻ മിന സദഖാത്. ആരെങ്കിലും ഈ ഫിത്ർ സകാത്ത് നിസ്കരിക്കാൻ വരുന്നതിന്റെ മുമ്പേ കൊടുത്തുവിട്ടാൽ അത് ശരിയായ ഫിത്ർ സകാത്തായി. അല്ല, നിസ്കാരത്തിന് ശേഷമാണ് ഒരാൾ കൊടുക്കുന്നതെങ്കിൽ അത് ഫിത്ർ സകാത്ത് അല്ല, തന്നെ വെറും ഒരു കേവലം ഒരു സദഖ മാത്രമേ ആവുള്ളൂ, ഫിത്ർ സകാത്ത് വിടൂല എന്നെനിക്ക് പറഞ്ഞു. എന്നിട്ടോ നമ്മളെ പള്ളികളിൽ അറബിയിൽ ഖുത്ബാടത്തിനോടത്ത് ഇതിനെപ്പറ്റി എപ്പോഴാ ജനങ്ങളോട് പറയേണ്ടത്? ചെറിയ പെരുന്നാളിന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖതീബ് മിമ്പറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാം. എന്താ പറയുന്നത്? إلى الفقراء والمساكين ما أمرتم بإخراجه من صدقة الفطر أنفسكم وأمن تعولون من غالب قوت البلد الذي تسكنون فيه صغير وكبير وذكر وأنثى وحر وعبد من كل واحد منكم طاعا من البر أو طاعا من التمر أو طاعا من الشعير أو طاعا من الزبيب أو طاعا من اللقط أو طاعا من الأرز أو طاعا من نقطيات أي الطعام. ഇങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കേൾക്കാം. വെള്ളിയാഴ്ച കേൾക്കുന്ന അതേ ശൈലിയിൽ ഞാൻ കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ അതിൽ പറയുന്നത്? അല്ലയോ ജനങ്ങളെ, ഫക്കീർമാർക്കും മിസ്കീൻമാർക്കും നിങ്ങൾ കൊടുക്കണം. മാ ഉമിർത്തും ബിഇഖ്റാജിഹി സദഖത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്തിൽ നിന്ന് കണ്ട വേറെ സദഖയൊന്നല്ല, ഫിത്ർ സക്കാത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളോട് നിർബന്ധമായി കേൾപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കൊടുത്തു വിട്ടണേ. അന്നംഫുസിക്കും നിങ്ങളുടേതും കൊടുക്കണം. വമ്മൻ തഴൂലൂന നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുടെയും കൊടുക്കണം. ബിങ്കാലിക് കൂത്തിൽ വരതില്ലതീ തസ്കുനൂരത്തി, നിങ്ങൾ താമസിക്കുന്ന നാട്ടിലെ മുഖ്യാഹാരം ഏതാണെങ്കിൽ അതിൽ നിന്ന് കൊടുക്കണേ. സഗീരിംഗ കബീരിംഗ ദക്കരിംഗ ഹുസാബ ഹുരിൻ വാബു, കുട്ടിക്കും വലിയവനും ആണിനും പെണ്ണിനും സ്വതന്ത്രനും വെടിമക്കുമെല്ലാം കൊടുക്കണം. അൻകുല്ലു വാഹിദിം മിൻകും നിങ്ങളിൽ ഓരോരുത്തർക്കും സ്വാമിരൽ ഗുരി, ഗോതമ്പിൽ നിന്ന് ഒരു താൾ, ഔസ്വാമിര കമ്പരി അല്ലെങ്കിൽ കാരക്കയിൽ നിന്നൊരു താൾ, ഔസാമിന് ഷഹീർ അല്ലെങ്കിൽ ബാർലിയിൽ നിന്നൊരു താൾ, ഔസാമിന് സബീബ് അല്ലെങ്കിൽ മുന്തിരിയിൽ നിന്നൊരു താൾ, ഔസാമിന് ലഖിസി അല്ലെങ്കിൽ പാൽക്കട്ടിയിൽ നിന്നൊരു താൾ, ഔസാമിന് ലറുസി അല്ലെങ്കിൽ അരിയിൽ നിന്നൊരു താൾ, ഔസാമിന് ഇഖ്തിയാത്തി അയ്യിത്തഅം, നിങ്ങളുടെ നാട്ടിലെ മുഖ്യാഹാരം ഏതാണെങ്കിൽ അതിൽ നിന്നൊരു താൾ കൊടുക്കണം. ആൾക്കാർ ഇങ്ങനെ കേട്ടിരിക്കുക, വല്ലാത്തൊരു കുത്തുബ നേട്ടുന്നത്തെ എന്റെ മെച്ചം, നല്ല കൂച്ച, നല്ല ഒറ്റ എന്റെ കേട്ടത്. എന്താ ഇപ്പൊ കേട്ടത്? നിസ്കാരം കഴിഞ്ഞു, ഇത്ര തെക്കാത്ത എല്ലാരും കൊടുത്തു പോകുന്ന കയ്യും തട്ടി വന്ന് നിസ്കാരം കഴിഞ്ഞ് കുത്തുമ കേട്ടാണ്, അപ്പളാ പറയണേ ജനങ്ങളെ കൊടുക്കണേ. ഇതാണ് പണ്ടെന്നാ ഈരച്ചിട്ടുള്ള ഇത് പടം ഇങ്ങനെ വായിക്കണം. ആരും സന്ദർഭം ഒന്നും നോക്കുന്നില്ല. എന്താ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പള്ളിയിലെ കുത്തുമ? ഉഗ്രൻ. എന്തേ പുതിയ മുയിലേര, നല്ല കൂച്ച, നല്ല ഒറ്റ. വേറെന്തെ കിട്ടി സഹോദരന്മാർ ആലോചിച്ചു, എന്ത് കഷ്ടാണ്, ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജനങ്ങൾക്കൊക്കെ ഈ വെള്ളിയാഴ്ച ഇവിടെ വരെ നിർബന്ധാക്കിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥി അവന്റെ പഠനം അവസാനിപ്പിക്കണം, അധ്യാപകൻ അവന്റെ അധ്യാപന വൃത്തി അവസാനിപ്പിക്കണം, കച്ചവടക്കാരനവന്റെ കച്ചവടം നിർത്തിവെക്കണം, കൃഷിക്കാരനവന്റെ കൃഷി നിർത്തിവെക്കണം. ആഴ്ചയിലൊരിക്കൽ എല്ലാവരും നിർബന്ധമായിട്ടും പള്ളിയിൽ വരണം. എന്തിനാ അത് പറഞ്ഞത്? എല്ലാവർക്കും കോളേജിൽ പോയി പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും മദ്രസയിൽ പോയി പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും കലാശാലകളിൽ പോയി കൃത്യമായി മതവിദ്യാഭ്യാസം പഠിക്കാൻ കഴിഞ്ഞോളന്നുണ്ടോ? ഇവിടെ ലോകത്ത് കൃഷിക്കാർ വേണ്ടേ? കച്ചവടക്കാർ വേണ്ടേ? ബിസിനസ്സുകാർ വേണ്ടേ? എല്ലാവരും വേണം. അതിന് ഇസ്ലാം കണ്ട വഴിയാണ്. നിർബന്ധമായിട്ടും ആ നാട്ടിലെ മഹലിലെ പള്ളിയിൽ അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടണം. എന്നിട്ട് അവിടെ വെച്ച് ഖതീബ് ആവശ്യമുള്ളത് പഠിപ്പിക്കണം. അതിനുള്ളതാണ് വെള്ളിയാഴ്ച കുത്തുബ. നമ്മളവിടെ എല്ലാം കൃത്രിമത്വം കാണിക്കണം, അവർക്ക് കൃത്രിമത്വം കാണിക്കണം. ആ സലാം പറയണേ നോക്കിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേറിയിട്ട് സലാം പറയണേ എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേമാതിരി ജനങ്ങളെ മടക്കി അങ്ങനെ ഉണ്ടാവും. പള്ളിയിൽ ഭയങ്കര ബഹളായിരിക്കും അല്ലെ? എല്ലാം കൃത്രിമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക്, സ്വഹാബാ കിറാമും നബിയുമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, അവരുടേതായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് വെള്ളിയാഴ്ച ഖുതുബ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം എടുത്തിട്ട് എങ്ങനെ വായിക്കാം എന്ന് ആർക്കെങ്കിലും അറിയോ? കിതാബ്, ഫിഖ്ഹിന്റെ കിതാബുകളിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഷാഫി മദ്ഹബുകാരാണ് ബഹുഭൂരിപക്ഷ ആൾക്കാർ. അവരംഗീകരിക്കുന്ന ഷാഫി ഫിഖ്ഹിൽ തന്നെ കാണാൻ സാധിക്കും ഖുതുബനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്, ഖുതുബ എന്താവണം? ബലീഗത്തൻ, നല്ല സാഹിത്യ സമ്പുഷ്ടമായ ഖുതുബയാവണം എന്നാണ്. മഫ്ഹൂമത്തൻ, കരീബത്തൽ ഫഹ്മി, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന പദങ്ങളെ പ്രയോഗിക്കാവൂ, ആർക്കും മനസ്സിലാകാത്ത വാക്യങ്ങളൊന്നും പ്രയോഗിക്കരുത്. അതുപോലെ അമ്മയെ കുക്കുടം ധാന്യം മുതിക്കുന്നു എന്ന് പറയരുത്, നെല്ല് പോയി നിന്നിട്ടുണ്ട് എന്ന് പറയണം. അതേമായിട്ട് പദങ്ങളെ പറയാവൂ.
എല്ലാവർക്കും കേൾക്കാൻ മനസ്സിലാവണം, കുക്കുടം ധാന്യം കുജിക്കുന്നു, കോഴി നെല്ലുന്നുണ്ട് എന്നർത്ഥം. കുക്കുടം കോഴി ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. അപ്പൊ ഖതീബ് ജനങ്ങളോട് പ്രസംഗിക്കുമ്പോ അതിലെ ഏറ്റവും താഴേക്കിടയിലുള്ള നിലവാരമുള്ള ആൾക്കാരെയും കൂടി പരിഗണിക്കണം. കുതുബ നടത്തുമ്പോ എല്ലാവർക്കും മനസ്സിലാകുന്ന പദങ്ങളെ പ്രയോഗിക്കാവൂ എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. നമുക്കിപ്പോ ഏത് പദമായാലും എന്താ ഈ നമ്മളിപ്പോ ഈ മോഡലുള്ള അറബി കുത്തുബയാവുമ്പോ നാട്ടിൽ നിന്ന് പത് വായിക്കുമ്പോ നമുക്കിപ്പോ ഏത് കുത്തുബയായിരുന്നാലും നമുക്ക് ഇഷ്ടമാണ്. ഏത് പദം പ്രയോഗിച്ചു നമുക്കിപ്പോ അതിന്റെ വ്യത്യാസം മനസ്സിലാവുണ്ടോ? വളരെ ഡിക്ഷണറി ഒന്നും തെരഞ്ഞാൽ കിട്ടാത്തൊരു വാക്ക് ഖതീബ് പറഞ്ഞു. ഏത് കുട്ടിക്കും മനസ്സിലാകണ അറിയാം നോക്കിയാൽ കിട്ടാവുന്ന ഒരു വാക്കും പറഞ്ഞു. രണ്ടും നമുക്ക് ഇഷ്ടമാണ്. കേൾക്കണതൊക്കെ ഒറ്റ വെറും ഒറ്റ അയിൽ കവിഞ്ഞ് വേറൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ കുത്തുബ എന്താവണമെന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്? അത് ജനങ്ങൾക്ക് മനസ്സിലാകണം, മനസ്സിലാകാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇത് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ വിഷയം ഉണ്ടല്ലോ, ഇത് സാഫി ഫിഖ്ഹിൽ അറിയപ്പെടുന്ന കിതാബുകളാണ് മഹല്ലി. കിതാബുൽ മഹല്ലി ജലാലുദ്ദീൻ മഹല്ലി എഴുതിയിട്ടുള്ള കിതാബാണ് മഹല്ലി. പള്ളിതരത്തിലെ പോലീസ് കിതാബാണ് ബുജൈരിമി, ഷർഹുൽ മുഹദ്ദബ്, തുഹ്ഫ, നിഹായ ഇവയിലൊക്കെ ഈ കാര്യം പറയുന്നു. ഇനി സാഫി മദാബിലെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഖുത്ബനെ പറ്റി എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ നബിന്റെ സഹാബത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഷാഫി മദാബിലെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? കുത്തുബ മുഴുക്കെ അറബിയിലാവണമെന്ന് ഒരൊറ്റ ഷാഫി മദാബിലെ പണ്ഡിതരും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, കുത്തുബ മുഴുക്കെ അറബിയിലാവണമെന്ന് ഷാഫി ഫിഖ്ഹിൽ എവിടെയും കാണാൻ സാധ്യമല്ല. പിന്നെന്താ അവർ പറഞ്ഞത്? വയിഷ്തറത്തു കൗനുഹ, ഖുത്ബ അറബിയിലായിരിക്കൽ ഷർത്താണ്. ഖുത്ബ അറബിയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഐ അൽ അർക്കാനു ദൂനമാ അദാഹ, ഖുത്ബയിലെ റുക്നുകൾ മാത്രമേ അറബിയത്ത് ഷർത്തുള്ളൂ. പറഞ്ഞാൽ ഖുത്ബയിലെ അറബിയിൽ മാത്രം പറയൽ നിർബന്ധമുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അറബിയിൽ തന്നെ പറയണമെന്നേ ഷാഫി മദ്ഹബ് വരെ പറയുള്ളൂ. അതെന്താ? ഖുത്ബക്ക് കുറെ നിർബന്ധ കാര്യങ്ങളുണ്ട്. അഞ്ച് കാര്യങ്ങളാണ് ഷാഫി മദ്ഹബ് എണ്ണിയത്. ആ അഞ്ചെണ്ണം അറബിയിലായാൽ മതി, ബാക്കിയുള്ളത് ഏത് ഭാഷയിലായാലും പ്രശ്നമില്ല. ഏതാണ് അഞ്ചെണ്ണം? ഒന്ന് അൽഹംദുലില്ലാഹ്, ഹംദ് ചെയ്യാ, പ്രചോദനത്തിരിക്കുക. പിന്നെ അല്ലാഹു റസൂലിന്റെ പേരിൽ സലാത്തി അല്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സലാത്തി അല്ല. മൂന്നാമത്തത് അയ്യുഹന്നാസ് ഊസീകും ഇയ്യായ ബിതഖ്വല്ലാഹ്, തഖ്വ കൊണ്ടുള്ള വസിയത്ത്. നാലാമത്തത് ഖുർആൻ എന്നൊരു ആയത്ത് വിടുക. അഞ്ചാമത്തത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അഞ്ച് നിർബന്ധ ഘടകങ്ങളാണ് ഖുതുബക്കുള്ളത്. അത് അറബിയിലാവൽ നിർബന്ധമാണ്. ദൂനമാ അദാഹ, അതല്ലാത്തത് ജനങ്ങളുടെ ഭാഷയിൽ നിർവഹിക്കുന്നതിന് ഒരു വിരോധവുമില്ല എന്ന് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ കാണാം, തുഹ്ഫയിൽ കാണാം, ഷെർവാനിയിൽ കാണാം. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള കിതാബുകളിലും നമുക്ക് ഈ വിഷയം കാണാൻ സാധിക്കും. അപ്പൊ അതിന് കണ്ടുപിടിച്ചൊരു മറുപടി എന്താ അറിയോ? കിതാബിൽ ഇപ്പം അങ്ങനെ ഉണ്ട് എന്ന് തെളിഞ്ഞല്ലോ. എന്ത്? നിർബന്ധ ഘടകങ്ങളല്ലാത്ത നിർബന്ധ ഘടകങ്ങളൊക്കെ അറബിയിലാവണമെന്ന് കിതാബിലുണ്ട് എന്ന് സമ്മതിച്ചോ? എന്നാ പിന്നെ അവർക്കുള്ള മറുപടി എന്താണെന്നറിയോ? കുതുബ മുഴുക്കെ നിർബന്ധ ഘടകമാണ്, അതിൽ നിർബന്ധ ഘടകമല്ലാത്ത ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. നിർബന്ധ ഘടകമല്ലാത്ത ഒന്നും ഖുതുബയിലുള്ള ഒക്കെ നിർബന്ധ ഘടകം തന്നെയാണ്, അതുകൊണ്ട് ഒക്കെ അറബി തന്നെ പറ്റുള്ളൂ. അതാണ് പറഞ്ഞ് നാമോട് കൂടിയ പിറ്റത്തെ ലക്കം ഒരു പത്രത്തിൽ മഷിയോണ്ട് തന്നെ അവരെന്നെ വേറെ എഴുതി വെച്ചു. വരമ്പത്തിൽ തന്നെ കൂലി എന്ന് പറയുമ്പോൾ ഇവരെന്നെ സമ്മതിക്കുന്നു. ഇതാണ് 1984 മാർച്ച് ലക്കം സുന്നി വോയിസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഖുതുബ അറബിയിലായിരിക്കൽ ഷർത്താണെന്നുള്ള അഭിപ്രായം ഖുതുബയുടെ അർക്കാനുകളെ സംബന്ധിച്ച് മാത്രമാണ്. ആരാ എഴുതുന്നത്? സുന്നി വോയിസ്. ഖുതുബ അറബിയിലായിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഖുതുബയുടെ അർക്കാനുകളെ സംബന്ധിച്ച് മാത്രമാണ്. 84 മാർച്ച് ലക്കത്തിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഖുതുബയ്ക്ക് ഒക്കെ നിർബന്ധ ഘടകങ്ങളെ ഉള്ളൂ, നിർബന്ധമല്ലാത്തതിലൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരെന്നെ അറിയാതെ ഒരു സത്യം എഴുതിപ്പോയി. അൽഹംദുലില്ല. അത് നിങ്ങൾ ആലോചിച്ചു, ഖുതുബയിൽ നിർബന്ധ ഘടകങ്ങൾ അല്ലാത്ത വല്ലതും ഉണ്ടോ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സുന്നത്ത് മാസികയെന്നാണ് ഞാനിപ്പോ ഇനി വായിക്കുന്നത്. ഇവിടുന്ന് ഒരാൾ നാട്ടിലേക്ക് എഴുതി ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഇവിടങ്ങളിൽ ബ്രാക്കറ്റിൽ യു എ ഇയിൽ ജുമാ ഖുതുബക്ക് പ്രത്യേക ശൈലിയാണ്. ഇത് മലയാളി എഴുതി ചോദിക്കുകയാണ് സുന്നത്ത് ഓഫീസിലേക്ക്. ഹംദും സലാത്തും ഒക്കെ പറയുന്നുണ്ട്, ലോക മുസ്ലിം പ്രശ്നങ്ങളാണ് സ്പർശിക്കുന്നത്, അത് നമ്മുടെ ജുമായെ ബാധിക്കുമോ? ഒരാൾക്ക് ഇവിടെ ഈ പള്ളികളിലൊക്കെ പോയാലും പേര് പള്ളികളിൽ പോയാലും അന്നത്തെ വിഷയങ്ങളാണ് പറയുള്ളൂ. അപ്പൊ നമ്മളെ ഖുതുബക്ക് ബാധിക്കും. നമുക്ക് പണ്ട് ഇതിങ്ങനെ നോക്കിയിട്ടുള്ളതല്ലേ പരിചയമുള്ളൂ. ഇവിടെ യു എയിൽ വന്നപ്പോ ആദ്യം മനുഷ്യനെ എഴുതി ചോദിച്ചാണ് ഇതിനെ നമ്മളെ ജുമായെ ബാധിക്കും. അപ്പൊ ഉത്തരം, ഹംദ് സലാത്ത് ഇവക്ക് പുറമെ തഖ്വ കൊണ്ടുള്ള ഉപദേശം, ആയത്ത് ഓതൽ, ദുആ എന്നീ ഖുതുബയുടെ നിർബന്ധ ഘടകങ്ങൾ കൊണ്ടുവന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവരെന്താ പറഞ്ഞ? നിർബന്ധ ഘടകമല്ലാത്ത ഒന്നും ഖുതുബയിലില്ല.
പിന്നപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തപ്പോഴും പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങൾ അറിയിട്ടെന്ന് പറഞ്ഞ് ബാക്കി മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് അവര് ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ഉത്ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഖുതുബനത് ജുമാനെ അത് ബാധിക്കുന്നില്ല. ഇത് 1986 ഫെബ്രുവരി ലക്കം പുസ്തകം 8 ലക്കം 12 പേജ് 14 ഇല്ല. ഈ 7 നോക്കിയിട്ട് ഖുതുബോധന സമ്പ്രദായം തന്നെ എന്നാ വന്നത് എന്നാ പറയുന്നത്? ഇത് നമ്മുടെ നാട്ടിൽ വേറൊരു സുന്നി സംഘടനയുണ്ട്, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുടെ പ്രത്യേകത എന്താണ്? അവര് പറയുന്നത് വെള്ളിയാഴ്ച മൈക്കിയിൽ ഖുതുബോധ്യ ഖുതുബ ബാത്തിലാണ്. എന്തൊക്കെ അഭിപ്രായമാണ്! മൈക്കിയിൽ ഖുതുബോധ്യ ഖുതുബ ബാത്തിലാണ്. ഇപ്പോഴുണ്ട് നാദാപുരത്തും മരുതയിലുമൊക്കെ പല സ്ഥലങ്ങളിലും 2-3 നിലയുള്ള പള്ളികൾ. താഴത്തു നിന്നിങ്ങനെ ഹസീബ് ഖുതുബോധ ഉണ്ടാവും, മൈക്കിയിലോട്ട് പാടില്ല. 2-3 നിലയിലും ഓറിംഗ ചോടമാണ് ബിസിനസ്. ആരും കേൾക്കുന്നില്ല. എന്താ കാരണം? മൈക്കിയിലോധ്യ ഖുതുബ ബാത്തിലാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ അവരുടെ ഒരു പത്രത്തിൽ പറയാണ്, ഏട് നോക്കി ഖുതുബ ഓതുന്ന സമ്പ്രദായം ഹിജ്റ 302 ഖലീഫ അൽ മുഖ്തദിറുബില്ലായുടെ കാലത്ത് ഈജിപ്തിലാണ് ആദ്യമായി ഉണ്ടായത്. ഖുതുബത്തുൽ അനാം എന്ന മാസിക 1987 മെയ്ലക്കം, പുസ്തകം 19 ലക്കം 4 പേജ് 21. അപ്പൊ ഏട് നോക്കിയിട്ടുള്ള പരിപാടി 302 തുടങ്ങിയത് എന്ന് കൊല്ലം കുറെ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. ഇനി ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ നൂറ്റാണ്ടിലൊന്നും ഈ ഏർപ്പാടില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ പല കൂട്ടരുണ്ട്. ഈ സംസ്ഥാനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമസ്ത തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസത്തിലായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായിരുന്നതാണ് 1926. കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്നും നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സംഘടനയായിട്ട് അറിയപ്പെടുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയാണ് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള സംഘടന. പക്ഷെ ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞുകൂടാ. ആൾക്കാരെന്താ പറയാ, ഞങ്ങൾ കുറ്റംവാദികൾ, ഞങ്ങൾ മുൻപുണ്ടായ, ഞങ്ങളാ ഇവിടെ പഴയവര്. ഇവിടെ പഴയ സംഘടന ഏതാണ്? കേരള ജംഇയ്യത്തുൽ ഉലമ. അയിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ടാണ് വേറൊരു കൂട്ടർ വേറൊരു പാർട്ടി ഉണ്ടാക്കി. അപ്പൊ രജിസ്ട്രേഷൻ കിട്ടാൻ നോക്കുമ്പോ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേരിൽ മുംബൈ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി പൈന എന്ത് കിട്ടണം? അപ്പൊ പേരൊന്നും മാറ്റണം. അങ്ങനെയല്ല, പാർട്ടി പകരുമ്പോ പിന്നെ കൊടിയും ചിഹ്നൊക്കെ മാറുമ്പോ പ്രശ്നമാവും. പിന്നെ എ മുതൽ സെജ് വരെയുള്ള പേരാണ് ചേർക്കലാണ്. ഇവരെന്ത് ചെയ്തു? സമസ്താണ് ആദ്യം ചേർത്തിട്ട് രജിസ്ട്രേഷൻ നടത്തി. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണ് ഇപ്പോ എത്രാം വാർഷിക ആഘോഷിച്ചത്, അറബിക്കടലിന്റെ തീരത്ത്. അവിടെ വെച്ചും ഷെയ്ഖുന പറഞ്ഞ എന്താണ്? അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്നവന്റെ പള്ളിയിൽ പോകുന്നത് ഹറാം ആണ്. അങ്ങനെ തന്നെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ വായിച്ചു, എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. ജുമാ ഖുതുബ പരിഭാഷ നടത്തുന്ന ആളുകളെ ഷെയ്ഖുന കണക്കിന് കളിയാക്കിയെന്നാണ് പത്രം കൊടുത്ത റിപ്പോർട്ട്. ആരെയായി കളിയാക്കുന്നത്? ആരെയാ കളിയാക്കുന്നത്? മുസ്ലിം കേരളത്തിന്റെ ചരിത്രമെങ്കിലും സാധാരണക്കാർ പഠിക്കേണ്ടതല്ലേ? മുസ്ലിം കേരളത്തിൽ ഖുതുബ പരിഭാഷ നടത്തിയിരുന്ന ആലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നദ്വത്തുൽ മുജാഹിദീനൊക്കെ പള്ളികൾ ഉണ്ടായതിന്റെ മുമ്പ് മുസ്ലിം കേരളത്തിൽ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു ആദ്യമായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ പള്ളി. കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ ഇന്നും ഖുതുബ നടക്കുന്നത് ഏത് ഭാഷയിലാണ്? മലയാളത്തിൽ. മലയാളത്തിലാണ് ഖുതുബ. മുജാഹിദിന്റെ പള്ളിയ അല്ല, അത് സുന്നികളുടെ പള്ളിയാണ്. ആ പള്ളിയിലേക്ക് ഒരു ഹത്തീബ് രാജിവെച്ചു പോയാൽ, അല്ലെങ്കിൽ ഒരു ഹത്തീബ് ഒഴിവായിപ്പോയാൽ, പിറ്റേ ദിവസം ഹത്തീബിനെ കിട്ടാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ എന്താ പറയുന്നല്ലോ? കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ തിരപുരാതനമായ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ മാതൃഭാഷയിൽ നിർവഹിക്കാൻ കേൾപ്പുള്ള സുന്നി പണ്ഡിതനെ ആവശ്യമുണ്ട് എന്ന് അവസരത്തിൽ പരസ്യം കൊടുക്കല് വായിക്കാറുണ്ടോ? സുന്നി പണ്ഡിതനെ ആവശ്യമുണ്ട്. അപ്പൊ കൊടുങ്ങല്ലൂരിൽ ആ പള്ളിയിൽ ഇന്നും ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം സ്ഥാപിച്ചത് മാലിക് ദീനാറും 12 ആളും എന്നിട്ട് സ്ഥാപിച്ച കൊടുങ്ങല്ലൂരിലെ പള്ളി ഇന്നും ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ് ഖുതുബ. കേരളത്തിലെ ഒരുപാട് ആലിമീങ്ങൾ അങ്ങനെ ചെയ്തു. ഈ വിഷയത്തിൽ സമസ്തയിലും ഒരുപാട് ആലിമീങ്ങൾ തെറ്റിപ്പോയി. സമസ്ത പലതായി. AKAP അല്ല ഞാൻ പറയുന്നത്, അതിന്റെയും മുമ്പ് പലതായിട്ടുണ്ട്. സംസ്ഥാന പോയി. സംസ്ഥാനക്കാർ പറഞ്ഞു മൈക്കിയിൽ ഖുതുബ ഒന്നും പോലെ ഞങ്ങളില്ല, നിങ്ങളത് ശരിയല്ല. വേറൊരു കൂട്ടർ പറഞ്ഞു ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിന് യാതൊരു വിരോധമല്ല എന്നാണല്ലോ നമ്മൾ തന്നെ കിതാബിലുള്ളത്, പിന്നെന്തിനാ നമ്മളിത് ഹറാമാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് വേറൊരു പാർട്ടി ഉണ്ടായി. അതാണ് ജംഇയ്യത്തുൽ ഉലമായി സുന്നിയീൻ. ഇസ്സുന്നികൾ ഒരുപാട് സുന്നികൾ. അപ്പൊ അവര് വേറെ തെറ്റി. അതിന്റെ ഒരു പട്ടിക എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഷാഫി മദ്ഹബിലെ തന്നെ സുന്നികളിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു സംഘടനയുടെ ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകത്തിൽ, അതിന്റെ 116-ാമത്തെ പേജിൽ നിന്നാണ് ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത്. മുസ്ലിം കേരളത്തിന്റെ ചരിത്രം അദ്ദേഹം പറയണം. എന്താ പറയുന്നത്? സുഹൃത്തുക്കളെ, അയാൾ പറയാം, 1915 തിരൂരിലുണ്ടായിരുന്ന ദീനുൽ ഇസ്ലാം സഭാ മാനേജർ വൈലത്തൂർ ഞവനേക്കാട് മൂലയിൽ മൊയ്തീൻ മൗലവി എന്നാൾ നബാത്തിയ ഖുതുബ തർജ്ജമ ചെയ്ത് ഖുതുബയുടെ പർവല്ലാത്ത ഭാഗം ശ്രോതാക്കൾക്ക് തിരിയുന്ന മലയാളത്തിൽ പറഞ്ഞ് ഗ്രഹിപ്പിക്കൽ അനിവാര്യവും ആവശ്യവുമാണെന്ന് സർവസമ്മതരായ അന്നത്തെ 40 ആലിമീങ്ങൾ സമ്മതപത്രം എഴുതി ഒപ്പിച്ചു. 1916 തിരൂരിൽ വെച്ച്
അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് നിലനിൽക്കുന്ന കാവുങ്ങപ്പറമ്പിൽ സ്ഥാപിച്ചിരുന്ന കല്ലത്തിൽ നിന്നും അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ അറബി മലയാള തർജ്ജമ ഇന്നും പലരുടെ കയ്യിലുമുള്ളത് എന്റെ കയ്യിലുമുണ്ട് എന്ന് അദ്ദേഹം പറയും. 1915 നബാത്തി കുത്തുബക്ക് ഒരു പരിഭാഷ ഉണ്ടാക്കിയിട്ട് എല്ലാ പള്ളികളിലേക്കും ഒരു വിതരണം ചെയ്തു. എന്തിന്? ഇനി എല്ലാവരും ഇത് നോക്കിയിട്ട് പറയണം, പിമ്പറമെന്ന് പരിഭാഷ പറയണം. 40,000 അന്നേനും ഒപ്പിട്ടു, 40,000 ഒപ്പിട്ടു. 1947 വരെ കേരളക്കരയിൽ ഈ കാര്യം നടന്നു പോകുന്നിട്ടുണ്ട്. കേൾക്ക്, ഇയാൾ പറയണേ ഈ പുസ്തകത്തിന്റെ 123-ാം പേജിൽ. സുഹൃത്തുക്കളെ, സമസ്ത ജമ്മിയത്തുൽ ഉലമ എന്ന സംഘടന സ്ഥാപിതമായത് 1926 ഇതിന്റെ എല്ലാ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബാറിൽ പലയിടത്തും നിരാക്ഷേപകരമായി നബാത്തി ഖുത്ബയുടെ പരിഭാഷ പറഞ്ഞു വന്നിരുന്ന വസ്തുത പഴയ തലമുറയിലെ പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും നിഷ്കളങ്കരായ ഒട്ടധികം പ്രായം ചെന്നവരിലെ ചരിത്ര പഠനങ്ങളിൽ നിന്നും നിഷ്പക്ഷമതികൾക്കറിയാവുന്നതാണ്. കേരള മുസ്ലിം ചരിത്രം കുറിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ വലിയ ജുമാഅത്ത് പള്ളി, മണ്ണാർക്കാട് പഴയ പള്ളി, മഞ്ചേരി വലിയ പള്ളി, പാണ്ടിക്കാട് പഴയ പള്ളി, കൊടിയത്തൂര് പഴയ പള്ളി, എടവണ്ണ കാരക്കുന്ന് പഴയ പള്ളി തുടങ്ങിയ മലബാറിന്റെ പല ഭാഗത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മാതൃഭാഷയിൽ നിരാക്ഷേപമായി ഖുതുബ നടത്തി വന്നിരുന്നു. ജനമധ്യേ അള്ളാഹുവിന്റെ വലിയാണെന്ന് വിശ്വസിച്ചിരുന്ന മഹാനായ പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ മലപ്പുറം വലിയ പള്ളിയിൽ മുദരിസായിരുന്ന കാലത്ത് മലയാളത്തിൽ ഖുതുബ പരിഭാഷ നടത്തിയിരുന്നതും പ്രോത്സാഹിപ്പിച്ചിരുന്നതും അവിടത്തുകാർ പറയുന്നു. കട്ടിലശ്ശേരി അലി മുസ്ലിയാർ മലയാളത്തിൽ ഖുതുബ നടത്തിയിരുന്നതായി അനുഭവസ്ഥർ പറയുന്നു. നമ്മുടെ സദഖത്തുള്ള മുസ്ലിയാരുടെ മൂത്താപ്പ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ കോടൂര് വടക്കമണ്ണ മുദരിസായിരുന്ന കാലത്ത് മലയാളത്തിൽ ഖുതുബ പറഞ്ഞു കൊടുത്തിരുന്നുവെന്ന് അവിടത്തുകാർ പറയുന്നു. വാഴക്കാടിനടുത്ത് ചാലിയപ്പുറം സ്വദേശിയും സുമാറ് 100 വർഷം മുമ്പ് വാഴക്കാട് മുദരിസുമായിരുന്ന വലിയ മമ്മൂട്ടി മുസ്ലിയാർ കുടിയത്തൂരും വാഴക്കാട്ടും ഖുതുബ മലയാളത്തിൽ ഗ്രഹിപ്പിച്ചിരുന്നതായി അവിടത്തുകാരും പറയുന്നു. തിരൂരങ്ങാടി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വാഴക്കാടിന് ശേഷം രണ്ടാമതായി സ്ഥാപിച്ച മദ്രസ ഇന്നും കൂരി നടന്നു വരും ദേഹം ഖുതുബ പരിഭാഷ നടത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി അവിടത്തുകാരും പറയുന്നു. എന്നിങ്ങളുടെ പേര് ഇദ്ദേഹത്തിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എന്നാണ് തുടങ്ങിയത്? 1947 സമസ്തക്കാർ ഫറോക്കിൽ വെച്ചൊരു സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിൽ ഫറോക്കിലെ മീൻചന്തയിൽ വെച്ചൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ പറഞ്ഞുകൊണ്ട് ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് അന്ന് ഹറാമാന്ന് പറഞ്ഞില്ല. അതുവരെ നല്ലതിനെതിരാന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ് വിദേശത്ത് മുൻകരത്താണ്, കാരണം വെറുക്കപ്പെടുന്ന വിദേശമാണ്. പിന്നെ അതിൽ നിന്നും കടന്ന് ഹറാമാണ് എന്ന് പറഞ്ഞു. എത്രത്തോളം ഞാൻ തന്നെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്. പല ആലിമീങ്ങളും പറയുന്നുണ്ട് വെള്ളിയാഴ്ച അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തുന്ന പള്ളികളിൽ പോയി ഖുതുബക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അങ്ങാടിയിൽ ബീഡിക്കുറ്റിയും പെറുക്കി നടക്കലാണ് എന്ന് പ്രസംഗിച്ചു. എത്രയോ ആളുകൾ, എത്രയോ ആളുകൾ അത്രമാത്രം ഇതൊരു വൃത്തികേടായിട്ടും ഹറാമായിട്ടുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾക്കൊക്കെ അറിയാം. കെ വി മുഹമ്മദ് മുസ്ലിയാരി സംസ്ഥയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം വരെ ഖുതുബ പരിഭാഷ നടത്തിയിട്ടുണ്ട്. ഇതാരാ പറഞ്ഞത്? ഇത് നമ്മോട് ആരാ പറഞ്ഞത്? കെ വിയും മുമ്പ് ഖുതുബ പരിഭാഷ നടത്തിയിരുന്നു. മരിച്ചുപോയ പണ്ഡിതനുണ്ട് ഇ കെ അസം മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ തഹദീറുൽ ഇഖ്വാൻ മിൻ തർജ്ജമത്തുൽ ഖുർആൻ എന്ന പുസ്തകത്തിന്റെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ പേജ് 51-52 കെ വിക്കും ഇക്കാര്യത്തിൽ തികഞ്ഞ പങ്കാളിത്തം മുമ്പുണ്ടായിരുന്നില്ലേ എന്ന് വെട്ടിത്തുറന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അടുത്ത് മൺമറഞ്ഞ ചിലർ ഖുതുബ പരിഭാഷ ചെയ്തു പോന്നിരുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ 43-ാം പേജിൽ അസം മുസ്ലിയാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ 47 ഇങ്ങനെ പറഞ്ഞു വന്നതല്ലാതെ അതിനു മുമ്പ് ഈ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിർവഹിക്കുകയും ജനങ്ങൾക്ക് മതകാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാമെന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ഇത് ഹറാമാക്കലും ഏതൊക്കെയോ പ്രശ്നങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ 45 ശേഷം ഇങ്ങനെ ഹറാമാക്കിയപ്പോ ഈ പ്രശ്നത്തിൽ കൊടുമ്പിരിക്കൊണ്ട ചർച്ചകൾ നടന്നു. അങ്ങനെ പല പള്ളികളിലും പ്രശ്നമായി. പ്രശ്നമായപ്പോ കേസ് കോടതിയിലെത്തി. കോടതിയിലെത്തിയപ്പോ പല സ്ഥലങ്ങളിലും കിതാബുകൾ വെച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീലന്മാര് വാദിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ കാരക്കുന്ന് പള്ളി, എടവണ്ണയിലെ കാരക്കുന്ന് പള്ളിയുടെ വിഷയത്തിൽ തിരൂരിലെ മുൻസിഫ് കോർട്ടിൽ എത്തിയ ഒരു കേസ് നടന്നു. ആ കേസ് നടക്കുമ്പോ അന്ന് ഈ വിഷയത്തിൽ ഞാനിപ്പോ പറഞ്ഞില്ലേ ഖുതുബയിൽ അർക്കാനല്ലാത്ത നിർബന്ധ ഘടകങ്ങളല്ലാത്ത ഒന്നുമില്ല, ഒക്കെ നിർബന്ധ ഘടകങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന അന്നത്തെ ആലിമീങ്ങൾ തന്നെ അവിടുത്തെ ജഡ്ജിയുടെ മുമ്പാകെ വക്കീലിന്റെ മുമ്പാകെ സമ്മതിച്ചു. തിരൂര് മുൻസിഫ് കോർട്ടിലെ ഫയൽ തെരഞ്ഞു നോക്കി ഒന്നും കാണാൻ സാധിക്കും, ഖുതുബയിൽ നിർബന്ധ ഘടകങ്ങളല്ലാത്തതും ഉണ്ട് എന്ന് അവരെന്നെ അവിടുന്ന് സമ്മതിച്ചു. അങ്ങനെ പല രൂപത്തിലും പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ സമസ്തയുടെ തന്നെ സുന്നികളിൽ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇന്നും പരിഭാഷ നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ മഞ്ചേരി, മഞ്ചേരി കത്തേരി പഠിക്കലിൽ ഒരു പള്ളിയുണ്ട്. ഇന്ന് നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിച്ചെങ്കിൽ ഒന്ന് പോയി നോക്കി, അത് മുജാഹിദിന്റെയോ ജമാഅത്തുകാരന്റെയോ പള്ളിയല്ല,
സുന്നികളുടെ പള്ളിയാണ്. അവിടെ ഇന്നും ഖുതുബ ഏത് ഭാഷയില? മലയാളത്തിലാണ്. ഇവിടെ മഞ്ചേരിയിലുള്ള പള്ളി, കേരളത്തിൽ എത്രയോ പള്ളികൾ, ഡസൺ കണക്കിന് മുജാഹിദുകളുടേതല്ലാത്ത സുന്നികളുടെ തന്നെ പള്ളിയിൽ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ 47 ആറാമാക്കിയപ്പോ ജസുങ്ങൊക്കെ ഇവിടുന്നപ്പോ 47 മീൻചന്തിയിൽ ജിബിരിയിൽ ഇറങ്ങിയോ എന്ന് ചോദിച്ചു ഇവരും മാറിയതാ. ജിബിരിയിൽ ഏതായാലും മീൻചന്തിയിൽ ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാരൻ മാറിയെന്ന്. അവരുടെ കൂട്ടത്തിൽ തന്നെ ആലിമീങ്ങൾ ഖുതുബ പരിഭാഷ നടത്താൻ തുടങ്ങി. എത്രത്തോളം രസകരമായ അനുഭവങ്ങൾ! ഒരു സ്ഥലത്ത് ഖുതുബ പരിഭാഷ വേണോ വേണ്ടേ എന്നിട്ട് തർക്കമായി. തർക്കമായി എന്നല്ല, ആലിമീങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അവസാനം പള്ളി രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗിച്ചു കൊടുത്ത് മുജാഹിദീങ്ങൾ ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി. അവിടെ ഖുതുബ മലയാളത്തിൽ നടക്കുന്നു. ഇങ്ങേ പുറത്ത് തർക്കമൊക്കെ തീർന്ന പഴയ പള്ളിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മേലേ. ഖുതുബ അങ്ങനെ നടത്തിയപ്പോ അടുത്തുണ്ടായതാകുമ്പോ ഒരു കൊല്ലം മുമ്പാണ് ഓർമ്മ. ഖുതുബ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മുബര കയ്യിൽ ഈ വാളുണ്ടാവുമല്ലോ, ഇതാണ് താഴത്തേക്ക് വീണ്. ഇങ്ങനെ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഏട് മറുക്കിടിന്റെ ഇടയിൽ ഈ വാൾ ഇങ്ങനെ കുറച്ചിട്ട് കൈയും താഴത്തേക്കാണ് വേണം. അതിന്റെ എടുത്തു പറഞ്ഞു മലയാളത്തിലല്ലേ. അതൊരു സംഭവം അങ്ങനെ, അത് അങ്ങനെ ഉണ്ട് ഒതുങ്ങിപ്പോയി. വേറൊരു സംഭവം എന്താ, ഇയാൾ ഇങ്ങനെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ കുട്ടികൾ വല്ലാണ്ട് ബഹളം കൂട്ടുക, ഭയങ്കര ബഹളം, ആര് പറഞ്ഞിട്ട് നിൽക്കില്ല. ഇയാൾ ഇങ്ങനെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഇങ്ങനെ നിർത്തിയിട്ട് പതുക്കാൻ കൂട്ടിയിട്ടുണ്ട്. മിണ്ടാണ്ടിരിക്കട അവിടെയെന്ന്. ഇതെന്താ സംഭവമാണ് നമ്മൾ കേരളത്തിൽ, മിണ്ടാണ്ടിരിക്കട അവിടെയെന്ന്. എന്റെ ഓർമ്മ സ്ഥലത്തിന് പേര് സമ്പുരാട്ടിക്കല്ല് എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. അവിടെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മിണ്ടാണ്ടിരിക്കട അവിടെയെന്ന്. അതങ്ങനെയാണ് കഴിഞ്ഞ് ഖുതുബാണ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളിയിലാകെ ബഹളം. എന്തിനാ ഇപ്പൊ നമ്മൾ പള്ളി രണ്ടാക്കിയത്? നമ്മളിപ്പോ ഈ പള്ളി നമ്മക്ക് വിട്ട് മറ്റവർക്ക് വേറെ സ്ഥലം കൊടുത്ത് പള്ളിയായിട്ടാണ് അനുവാദം കൊടുത്ത് തർക്കം എന്തിനായിരുന്നു നമ്മളതില്? വിംബറമെന്ന് മലയാളം പറയാൻ പറ്റുമല്ലേ എന്നല്ലേ പ്രശ്നം. ഇപ്പൊ നമ്മളെ വൈകാൻ തായത് കുട്ടികളെ വർത്താരം പറഞ്ഞപ്പോ അൻസിറ്റ് നല്ല വരേണ്ട അറിവിൽ മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ എന്തിനാ? അപ്പൊ പിന്നെ എന്തേ ഇപ്പൊ മറ്റവർ ചെയ്ത തെറ്റ്? ഞങ്ങളും അങ്ങോട്ട് പോവുക, ഒരേ ഭാഗമാണ് നീ, ഒരേ ഭാഗമാണ് നീ. ഇവിടെ ഉണ്ടായതാണ് ആൾക്കാരെ ഈ പ്രശ്നമായപ്പോ അമ്മ ഇതിലൊരു അടുത്താഴ്ച അവിടുന്ന് രാജിച്ചു പോവുകയും ചെയ്തു. എനിക്കാവില്ല ഒരു പ്രശ്നം തീർക്കാനുള്ളത്. പിന്നെ ഒരു പ്രത്യേക കാര്യത്തിന് ഇത് പറയില്ലാതെ എന്താ ചെയ്യാന്ന് ഉപയോഗിച്ചു സാധു, വേറെ എന്താ ചെയ്യാ? അപ്പൊ ഈ രൂപത്തിൽ ആളുകള് ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഒഴുക്ക് മുജാഹിദ് പള്ളികളിലേക്ക് ജനങ്ങൾ ഒഴുകാൻ തുടങ്ങിയപ്പോ തടയിടാൻ വേണ്ടി ഒരൊറ്റ വഴിയെ കണ്ടുപിടിച്ചത്. മൂന്ന് പടി അങ്ങോട്ട് മേലെ നിന്ന് നടത്തുന്നത് താഴെന്ന് പറയാം. അപ്പൊ അവിടെ എത്തി വെള്ളിയാഴ്ച ജുമാ ഖുതുബന്റെ ശേഷം നടത്തിയെത്തി. ആൾക്കാരെ കിട്ടുന്നില്ല, ആൾക്കാരൊക്കെ പോയി. അപ്പൊ പുതിയൊരു ഖുതുബ ഉണ്ടാക്കിയത് ആൾക്കാരിങ്ങനെ വന്ന് നേരായാൽ മിക്കാരം കഴിയാതെ പോകില്ലല്ലോ. അപ്പൊ ഖുതുബ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു തറപ്രസംഗം. അപ്പൊ ഒരു തറപ്പ് വാപ്പ അതാണ്. മുജാഹിദ് പള്ളിയിലോട്ടൊക്കെ സുന്നിയുള്ള പള്ളിയിൽ എന്ത് കേൾക്കാം? സംസ്കാര പള്ളിയിൽ നീണ്ട വയൽ. അപ്പെന്താ നിങ്ങൾ എന്താ പോണ്? ഞങ്ങൾ ആ പള്ളിയിൽ എന്താ? അവിടെ പോയാൽ എന്തായാലും പഠിക്കാം. വരികളാ പടി എന്ന് പഠിക്കാൻ നമ്മളും തുടങ്ങിയിട്ടുണ്ട് തറമെന്നൊരു പ്രസംഗം. ഇത് ഈ തറ ഒഴിവാക്കിയിട്ടൊരു മൂന്ന് പടിയാണ് കയറി നിന്നാ നമ്മൾ തമ്മിലുള്ള തർക്കം തീരുകയും ചെയ്തു. പ്രശ്നമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷെ അതില്ലാതിരിക്കല്ല ഒരണക്കിന് നല്ലത്, ഒരണക്കിന് അതാണ് നല്ലത്. കാരണം ഈ മിമ്പറം എന്നതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് മറുപടി പറയാൻ പോകാൻ പറ്റുമോ? നമുക്ക് വല്ല കുത്തു പടത്തണ്ടേ? അവിടെ കുത്തു പടത്തുമ്പോ ഇയാൾ എന്തൊക്കെ പറയുന്നത് കേൾക്കാൻ പോവാ നമുക്ക് നേരം ഉണ്ടാവും. അറബി തന്നെ പറഞ്ഞോട്ടെ, അറബി തന്നെ ആയിക്കോട്ടെ. പക്ഷേ കാലക്രമേണ ജനങ്ങൾ വിടുന്നു നമ്മളാരും വിചാരിക്കണ്ട, മാറ്റം വരും. മാറ്റം വരാതിരിക്കില്ല. ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കും സമസ്തക്കാരുടെ പള്ളികളിൽ കാത്തിരുന്നോളിങ്ങൾ. ആയുസുള്ളവർക്ക് ഇങ്ങനെ കാണാം. എന്തായാലും തുടക്കം, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ ഹറാമോട് ഹറാമല്ലേ അല്ലേ? ഹറാമോട് ഹറാമായിരുന്നു. ഇപ്പൊ എന്താ? ഇപ്പോ നേരിട്ടാൻ പള്ളികൾ കൊണ്ടുപോകാനൊരു മടി. എന്താ കാരണം? പണ്ടത് പറഞ്ഞു കഴിയും. ഇനിയിപ്പോ അതിനുള്ള തുടക്കം കുറിക്കണം. ഇങ്ങനെ തുടക്കം സമ്മി തെറ്റിയാണ്ടല്ലോ. നിങ്ങളെന്നെ വിളിച്ചോ, നിങ്ങളെന്നെ വിളിച്ചോ എന്ന് ആദ്യം ചോദിക്കൽ. വിളിച്ചിട്ടൊന്നുമില്ല. വിളിച്ചോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കേട്ടമായി ഇങ്ങനെ തോന്നാ. എന്തിനാട് വരാനാണേ? അപ്പൊ ഇതേമാതിരി ഇപ്പൊ എന്താ പരിപാടി എന്ന് വിളിച്ചത്? ഇപ്പതാ വമ്പിച്ച ഖേദപ്രകടനം. വിമാനത്താവളങ്ങൾ, മഹാന്മാരുടെ മക്ബറകൾ, ആശുപത്രികൾ, അവിടുക്കൊക്കെ പോകുന്ന മുസ്ലിം സഹോദരിമാർക്ക് നിസ്കരിക്കാൻ ടൗണുകളിലെ പള്ളികളിൽ സൗകര്യമില്ലാത്തത് കൊണ്ട് നിസ്കാരം കവാകുന്നു. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ ടൗണുകളിൽ പ്രത്യേകം പ്രേയർ ഹാളുകൾ, പള്ളി എന്നപ്പോഴും പറയുന്നില്ല, നിങ്ങൾ എന്തോ പറഞ്ഞോ പ്രേയർ ഹാളായി എന്തൊരു പേര് പറഞ്ഞാലും, പ്രത്യേകം പ്രേയർ ഹാളുകൾ നിർമ്മിക്കണം എന്നാണ് ഇപ്പോഴത്തെ പത്രം. നിങ്ങളൊക്കെ വായിച്ചില്ലേ പത്രത്തിൽ ആരാവശ്യപ്പെട്ടത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSFകാർ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഒന്ന്, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളികൾ വേണം. അപ്പൊ എന്തായി? എന്താ ഇപ്പൊ കാരണം? ടൗണിലൊക്കെ ഇങ്ങനെ പോകുമ്പോ, കോഴിക്കോടൊക്കെ ഇങ്ങനെ പോകുമ്പോ പിന്നെ ജൈതള വള്ളിയിലാണെങ്കിൽ കയറാനും പറ്റൂല, പിന്നേള വള്ളിയിൽ കയറി പെണ്ണ് പടക്കണം. അപ്പൊ പെണ്ണിനാരോ പിടിച്ചുണ്ടാവോ? ഈ കാലഘട്ടത്തിലല്ലേ മൂന്നാറും ഇടുക്കിയും പെൺവാണിപ്പൊക്കെ നടക്കുകയാണ്. അപ്പൊ ഇത് പിടിച്ചുണ്ടാവോ? എന്ത് ചെയ്യണം? പെണ്ണ് കഴിക്കാൻ പറ്റുമോ? ഹറാമാണേ.
അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആണുങ്ങളും എന്ത് ചെയ്യും? പെണ്ണുങ്ങൾ ആളാവും. എന്നാ നമുക്ക് കുടിയിൽ പോയിട്ട് കയായിട്ട കള ആക്കാൻ നേരത്തെ മൂപ്പര് അവിടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിളവിടെ നിർത്തിപ്പോണം. അതിന് ധൈര്യമല്ല. അപ്പൊ എന്താ പരിപാടിയുടേത്? എന്നാ പെണ്ണുങ്ങൾക്ക് പ്രത്യേകം പള്ളി വേണം. എന്നാ സമാധാനം ഉണ്ടാവോ? എന്നാ സമാധാനം ഉണ്ടാവോ? പെണ്ണുങ്ങൾക്ക് പ്രത്യേകം പള്ളി. ആദ്യ പടി അങ്ങനെയെങ്കിലും തുടങ്ങട്ടെ. തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തിരി കഴിഞ്ഞാൽ എന്ത് വരും? വരും പെണ്ണിനെ ഒരു പള്ളിയിലേക്ക്, പള്ളിയുടെ അങ്ങേത്തലക്ക് ബസ് സ്റ്റാൻഡിന്റെ അവിടെ പള്ളിക്ക് അത് വരും. അവിടുക്കും വിട്ട് ആണ് കടിയുമെന്ന് ഇത് കഴിഞ്ഞ രണ്ടാൾക്കൂടി സംഘടിക്കണം എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കഴിച്ചിട്ടില്ല, പള്ളിയുടെ അവിടെ ഒരു മറയുണ്ടാക്കിയിട്ട് അപ്പുറത്ത് അവരുടെ കൂടെ വരുന്ന സഹോദരന്മാർക്കും സൗകര്യം ചെയ്യണം. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ബസ് വേറെ വരും. അപ്പൊ എന്തായി? ക്ലിയറായി. അതന്നെയാണ് നമ്മുടെ പരിപാടി. അതന്നെയാണ് പള്ളിയുള്ളത്. മുജാഹിദ് പള്ളിയിൽ ആരെങ്കിലും ഇടകലർന്നിരിക്കുന്നുണ്ടോ? എന്താ നാട്ടിലെന്താ പറയല്? ഇവരച്ഛന്മാരമായിരിക്കണം, അച്ചായന്മാരമായിരിക്കണം. ഇവർക്ക് പെണ്ണുങ്ങളെ വളകിരിക്കല്ലാ കുത്തുമ ചെയ്യാവില്ല. ആണും പെണ്ണും ഇങ്ങനെ ഒരുമിച്ചിരിക്കും. മുജാഹിദീങ്ങളൊക്കെ നിസ്കാരത്തെ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് എന്താ സുജൂതി ചെയ്യുമ്പോ ഇങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പരാതികൾ. അപ്പൊ കേൾക്കുന്ന സാധു വിചാരിക്കും ഉണ്ടായി. പിന്നെ മുജാഹിദ് പള്ളിയിൽ പോയിട്ടില്ലാത്ത സാധു വിചാരിക്കുമെന്ന് ആ ആണും പെണ്ണൊക്കെ ഇങ്ങനെ സ്വപ്പിലിങ്ങനെ ഇടകലർന്ന് തന്നെയാവും നിൽക്കുന്നത്. അപ്പൊ പിന്നെ വേറെ നിസ്കാരത്തെ പരിശോധിക്കണം വേണം വിചാരിച്ച് മുജാഹിദാന്ന് പറഞ്ഞ ഒന്നിങ്ങനെ നോക്കും. എന്റെ താഴ്മ എവിടെ ഈ രൂപത്തിൽ. അപ്പൊ ആളുകൾ മനസ്സിലാക്കിയില്ല, ഇന്നും പള്ളികളിൽ പോകുന്ന അപകടങ്ങൾ പോകുന്നില്ലേ? എല്ലാ പള്ളികളിലും സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സൗകര്യമല്ലേ? അതാണ് കേരളത്തിലുള്ളത്. ഇവിടെ വരുന്നോണ്ട് എന്താ ബുദ്ധിമുട്ട്? അപ്പൊ നാട്ടിൽ ആണുങ്ങൾ നിസ്കരിക്കുന്ന പള്ളിയുടെ തന്നെ ഒരു തെരുവ് അയച്ചിട്ട് കെട്ടിക്കൊടുത്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നാ മുജാഹിദീങ്ങൾ പറയുന്നത്. അവിടേക്ക് എത്തും. എന്തായാലും തുടക്കതാണ്. ആദ്യം ഇവർക്കുള്ളപ്പോ പള്ളി എന്ന് പറയാൻ മനസ്സില്ല. വിമാനത്താവളങ്ങളോട് സമീപിച്ച് മഹാന്മാരുടെ മക്ബറകളോടനുസരിച്ചും പ്രെയർ ഹാളുകൾ വേണം. പ്രേയർ ഹാൾ, പ്രാർത്ഥനാ ഹാൾ. പ്രാർത്ഥനാ ഹാൾ പറഞ്ഞാൽ സുജൂദി ചെയ്യുന്ന സ്ഥലം. സുജൂദി ചെയ്യുന്ന സ്ഥലത്തിന് അറബി പറയുന്ന പേരാണ് മസ്ജിദ്. അതിന്റെ മലയാളമാണ് പള്ളി. കഴിഞ്ഞു. വേറെ വർഷമൊന്നുമില്ല. അതങ്ങനെ ഇങ്ങനെ മാറ്റങ്ങൾ വരികയാണ്. പൊതുപരിഭാഷയുടെ വിഷയത്തിലും അങ്ങനെ വരും. പക്ഷെ ഞാൻ അങ്ങനെ വിചാ പ്രാർത്ഥിക്കൽ ഈ ഖുറാഫാത്തും ശിർക്കും ഇമ്പറമെന്നും ആലി മൗലൂദും പാടിയിട്ട് പറയണമെങ്കിൽ ആ പൊതുപരിഭാഷക്കുള്ള ബുദ്ധി പേർക്ക് തോന്നിപ്പിക്കരുതേന്നാണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൊതുവ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിന് ഒരു വിരോധമില്ല. ലോകത്തുള്ള മുസ്ലിമീങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിത സംഘടനയായ റാബിത്ത ഫത്വ കൊടുത്തതാണ്. എല്ലായിടത്തും നടന്നു വരുന്നതാണ്. വിവിധ രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലും അവിടെയുള്ള ഭാഷകളിൽ കൊതുവകൾ നടന്നു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണത് ഹറാമാണെന്ന് പറയുന്നത്, അത് നരകത്തിലാണെന്ന് പറയുന്നത്. അത് ഒരു പുതിയ വാദമാണ്. കൊതുവ അറബിയല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാണെന്നുള്ളത് പുതിയ വാദമാണ്. ജനങ്ങൾക്ക് ദീൻ പഠിക്കാനുള്ള ആ വേദി പരമാവധി ഉപയോഗപ്പെടുത്തി ദീൻ പഠിക്കാനാണ് ഖുത്ബകൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന പ്രവാചകന്റെയും സഹാബത്തിന്റെയും ശരിയയിൽ ഊന്നിരുന്നുകൊണ്ട് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുക, തെറ്റിദ്ധാരണകൾ തീർക്കുക, ഇതിലുണ്ടായേക്കാവുന്ന സംശയങ്ങൾ നമ്മൾ ചോദിച്ച് കാര്യങ്ങൾ വീണ്ടും പഠിക്കുക. സർവശക്തനായ തമ്പുരാൻ അവന്റെ പ്രവാചകൻ സഹാബാക്കറാമം കാണിച്ചു തന്ന ശരിയായ വഴിയിലൂടെ നീങ്ങാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള ഒരു മരണം റബ്ബു സുബ്ഹാനഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു റബ്ബന അതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന തുഖിന അദാബന്ന ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.